നമ്മളിന്ന് ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളിന്നൊരു എൻ്റർടൈൻമെൻറ്റ് ട്രിപ്പാണ് പോകാൻ പോകുന്നത്. അതായത് നമ്മുടെ അടുത്ത് തന്നെയുള്ള ഒരു ചെപ്പാറ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത്. അതൊരു നല്ല സൂപ്പറായിട്ടുള്ള സ്ഥലം തന്നെയാണ്. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് കുറച്ച് നേരം ഒന്ന് എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ച് പോവാണ്. അപ്പോൾ നമ്മളിതാ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് വീട്ടിലല്ല, നമ്മുടെ നാട്ടിലൊന്നും അല്ല. ഇപ്പോൾ നമ്മളുള്ളത് ഇതാണ്ടോ ഒരു അമ്പലത്തിൻ്റെ അവിടെയാണ്. അപ്പോൾ ഈ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അതായത് ചരിത്രമായിട്ട് നല്ല ചരിത്രപ്രധാനമായിട്ടുള്ള അമ്പലമാണ്. അതായത് നമുക്ക് ഇപ്പോൾ തൃശ്ശൂർക്കാർക്ക് ഈ അമ്പലം അറിയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചോദിക്കുന്നത് വലിയൊരു മണ്ടത്തിലായിരിക്കും. കാരണം അത്രയ്ക്ക് പ്രശസ്തമാണ് ഇവിടുത്തെ വെടിക്കെട്ട്. ഇപ്പോൾ ഉത്രാളിക്കാവ് അമ്പലത്തിൽ വെടിക്കെട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെല്ലാവർക്കും അറിയുന്നതാണ്. അതുപോലെ തന്നെ അതേപോലെ അതിന് ഒന്നിനൊന്ന് മെച്ചമെന്ന് പറഞ്ഞ പോലെയാണ് ഇവിടുത്തെ വെടിക്കെട്ട്. നമ്മുടെ പുതിയ നിയമങ്ങളും കാര്യങ്ങളും വന്നപ്പോൾ അന്യാധീനപ്പെട്ട് പോയതാണ്. അപ്പോൾ അത് കണ്ടോ, ഇതാണ് അമ്പലം. ഒരു സൂപ്പർ കോളവോടെ ഉണ്ട്. ഇതാണ്ടോ കുറ്റിയങ്കാവ് ഭഗവതി ക്ഷേത്രം എന്നാണ് ഈ അമ്പലത്തിൻ്റെ പേര്. അപ്പോൾ ഇതാണ് നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ്ടോ നമ്മുടെ നമ്മളിന്ന് താറിലാണ് പോകുന്നത്. പിന്നെ നമ്മൾ ഡ്രോണൊപ്പം കൈ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല സൂപ്പർ സൂപ്പർ വിഷ്വൽസ് ആയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പോകാൻ പോകണത്. അപ്പോൾ നമ്മളിതാ ഗേറ്റൊക്കെ നീക്കിയിട്ടു, ഇനി അവരോട് വന്നോളം പറയാം. നമ്മളിപ്പോൾ ഇതാ വടക്കാഞ്ചേരി നിന്ന് തൃശ്ശൂർ റോഡിലേക്ക് കയറിയിട്ട് അവിടെ നിന്ന് നമ്മളിതപ്പോൾ ഒരു അത്താണി എത്തിക്കഴിഞ്ഞപ്പോൾ പൂമല ഡാമിൻ്റെ വഴി കയറിയിരിക്കുകയാണ്. അങ്ങനെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ പിന്നെ ചെറിയ കൺഫ്യൂഷനും കാര്യങ്ങളും ഉണ്ട് റോഡിലേക്ക്. നമ്മൾ മുന്നേക്ക് വന്നതാണ്. അപ്പോൾ നമ്മൾ ചോദിച്ചു ചോദിച്ച് പോവാണ്. അപ്പോൾ നേരെ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. നമ്മളിതപ്പോൾ ഏകദേശം എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാണ്ടോ ഓ നല്ലൊരു വ്യൂ. നമ്മൾ വന്നപ്പോൾ തന്നെ അവിടെ നല്ല വ്യൂ. ഓ ആകാശത്ത് നോക്കിയിട്ട് മഴ കിട്ടുന്ന തോന്നണം കേട്ടോ. അപ്പോൾ ഇതാ നമ്മളിത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാ നമുക്ക് കുറച്ച് ദൂരം കൂടി ഉള്ളൂ അങ്ങോട്ട്. അപ്പോൾ അതാണ്ടോ എന്നത്തെയും പോലെ നമ്മുടെ അഭിപ്രായമാണ് ഇവിടെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാ പിന്നെ ഇതാ ഇഷ്ടപ്രോ ഇരിക്കുന്നുണ്ട് യാകെ. അപ്പോൾ അതാ നമ്മൾ നേരെ അങ്ങോട്ട്. ഇതാ നമ്മൾ ചെപ്പാറുടെ അവിടെ അടിയിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ചെപ്പാറുടെ അടിഭാഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം. ഇതാണ്ടോ ഇവിടെ ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ട് കണ്ടോ. അപ്പോൾ നമ്മളിനി എന്താ നോക്കാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് മേലേക്ക് വണ്ടി കയറ്റാമെന്നതാ ഇപ്പോൾ ഏട്ടക്കൊന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ മുകളിലേക്ക് വണ്ടി കയറ്റാനുള്ള പ്ലാൻ നോക്കുകയാണ്. അപ്പോൾ നമ്മൾ അതിനുള്ളൊരു വഴി തപ്പിപ്പോവാണ്. ഓക്കെ അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ഇതാ ഫ്രണ്ട്സ് നമ്മളിതാ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളൊരു ഗേറ്റൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളിതാ നേരെ ഇങ്ങോട്ട് കയറി. നമ്മളെന്തായാലും വഴി കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ ഇനി ഓടിച്ചിട്ട് അതിന് മുകളിലേക്ക് കയറ്റാനാണ് പോകുന്നത്. അപ്പോൾ വരുന്ന വഴി ചേട്ടന്മാർ പറഞ്ഞൊരു പജാറോ അങ്ങോട്ട് പോയിട്ടുണ്ടെന്നൊക്കെ. അപ്പോൾ നമുക്ക് നോക്കാം, നമുക്കും പോവാം അവിടെ പൊളിക്കാം. കേറിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. ഇതാണ്ടോ അവിടെ ആൾക്കാരൊക്കെ കാണേണ്ട. ഓക്കെ ഓക്കെ അയ്യോ ഇവിടെ പൈപ്പ് എടുക്കണ്ടോ? അതൊന്നും ശരിയല്ല. ഇരിപ്പിൻ്റെ കയറ്റി കഴിച്ചോ.
സൂപ്പർ വ്യൂ ആണ് സൺസ്. അതാണ് ഒരു പശുവായിട്ടൊരു അച്ഛൻ പോണ്ട്. അപ്പൊ ഫ്രണ്ട്സ്, നമ്മളിത് അവിടെ എത്തുന്നതിന് മുന്നേ തന്നെ ഇറങ്ങിയിരിക്കുകയാണ്. നമ്മൾ കുറച്ച് വണ്ടി കയറി വരുന്ന വിഷ്വൽസും കാര്യങ്ങളൊക്കെ എടുക്കാന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയിക്കാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളിത് അവിടെ നിന്ന് കയറി വന്നു. അപ്പോൾ ഈ കാണുന്ന ഫുള്ള് സ്ഥലവും ഏകദേശം ഒരു മൊട്ട കുന്നായിട്ടാണ് കിടക്കുന്നത്. അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഫുള്ള് പാറയാണ്. അതായത് ഇതാ കണ്ടോ, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയും, ഫുള്ളായിട്ടൊരു ഒരു മലേനെ ഫുള്ളായിട്ട് പാറ കവർ ചെയ്ത പോലെയാണ് ഇവിടുത്തെ ഒരു ഭൂപ്രകൃതി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കൂടുതൽ വീഡിയോസ് കാണിച്ചുതരാം. See the light inside you, brighter than the skies. Hold on, just let us escape and fly away tonight. We have the world in our sight, and I know together we'll be alright. Can you see forever we will go? അപ്പൊ ഇതാ നമ്മളിത് അവിടെ ചെപ്പാറിന്റെ മുകളിൽ എത്തിയിരിക്കുകയാണ്. അപ്പൊ നിങ്ങക്ക് കാണിച്ചുതരാം. കണ്ടോ, നമ്മൾ കയറി വന്ന സ്ഥലമൊക്കെ നമ്മൾ കാണിച്ചത്. നമ്മൾ അവിടെ നിന്നൊരു ടേൺ എടുത്ത് പോയില്ലേ, അത് ഏകദേശം ഇവിടെ എവിടെയെങ്കിലും ഒക്കെ ആയിരിക്കും. അതാണ് ഇപ്പൊ ഞാൻ തപ്പിക്കൊണ്ടിരിക്കുന്നത്. ആ കണ്ടു 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 ഫ്രണ്ട്സ്, നിങ്ങക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല, ലൈറ്റ് കുറച്ച് കുറവാണ്. കണ്ടോ, അവിടെ ഒരു സ്വിഫ്റ്റ് ഒക്കെ നിൽക്കുന്നുണ്ട്. അതുവഴിയാണ് നമ്മളിപ്പോ വന്നത്. ഇപ്പോൾ നമ്മൾ വണ്ടിയായിട്ട് വരുമ്പോൾ ഇത് തന്നെ നമുക്ക് ചുറ്റി വരാൻ പറ്റും. അതായത് നമ്മൾ അവിടെ നിന്ന് നേരെ റൈറ്റ് എടുത്തിട്ടാണ് പോയത് വണ്ടിയായിട്ട് വരുമ്പോൾ. അപ്പം നിങ്ങൾ വണ്ടിയായിട്ടൊക്കെ വരാനാ വെച്ചാൽ അതുവഴി പോവാം. ഇപ്പോൾ നടന്നു വരാൻ വേണ്ടിയിട്ട് അണിച്ചാൽ അപ്പം ഉണ്ടോ, അവിടെ രണ്ടാൾ കയറി വരുന്നുണ്ടല്ലേ, അതുവഴിയാണ് നമ്മൾ വരിക. അത് അവിടെ ഒരു സെക്യൂരിറ്റി ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ചെപ്പാറ. അപ്പോൾ ഇത് വലിയൊരു സ്ഥലമൊന്നുമല്ല. അതായത് ഇപ്പോൾ നല്ലൊരു ഒരു ഗുഡ് ഫീലിംഗ് ഫീൽ ഗുഡ് ആയിട്ടുള്ളൊരു പ്ലേസാണ്. കാരണം നമുക്ക് ഈവനിങ്ങിലൊക്കെ ഫാമിലിയായിട്ട് വന്നിരിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. അതായത് തൃശ്ശൂർ പാലക്കാട് ബോർഡർ, തൃശ്ശൂർ ബോർഡർ, അവിടെ ഉള്ളവർക്കൊക്കെ സുഖമായിട്ട് വന്ന് സുഖമായിട്ട് ഫാമിലിയായിട്ട് വന്നിരുന്ന് കുറച്ച് നേരം ചില്ല് ചെയ്യാനും ഒന്ന് റിലാക്സ് ആവാനും പറ്റിയ സ്ഥലമാണ്. അങ്ങനത്തെ ഒരു സ്ഥലമാണ് നമ്മളിന്നിവിടെ വീഡിയോയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. കണ്ടോ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു മൊട്ട കുന്നാണ്. ഇത് ഫുള്ള് പാറയാണ്. അപ്പോൾ അതായത് ഒരു മല ഫുള്ള് പാറയിട്ട് മൂടിയ പോലെ, അത് തന്നെയാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഒരു മല ഫുള്ള് പാറയായിട്ട് മൂടിയ പോലെ. അപ്പോൾ അതാ നമ്മുടെ പിള്ളേർ കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഡ്രോണൊക്കെ ആയിട്ട് ഇറക്കിയിട്ടുണ്ട്. അഭിപ്രായം
ഡോൺ ക്യാമറ ഇതെടുത്ത് കിച്ചുവിന് കൊടുത്തിട്ടുണ്ട്, കിച്ചുവിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ ഇനി അഭിപ്രോ ഡ്രോൺ കുറച്ച് കഴിഞ്ഞാൽ ഇറക്കും. അപ്പോൾ നമുക്ക് നേരെ ഡ്രോൺ വിഷ്വൽസും കാര്യങ്ങളൊക്കെ എടുക്കാം. അപ്പോൾ നേരെ നമുക്ക് അങ്ങോട്ട് പോവാം. നമ്മളുടെ ഡ്രോൺ വീഡിയോ കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എങ്ങനെയുണ്ട്? നല്ല സൂപ്പർ അല്ലേ? അതെ. അപ്പോൾ ഇതാ നമ്മൾ ഇതാ ഇവിടെയാണ് വണ്ടി കൊണ്ടുവന്ന് ഇട്ടിരിക്കുന്നത്. കണ്ടോ, സൂപ്പർ വ്യൂ ആണ് പിന്നിലേക്ക്. കണ്ടോ, നല്ല ക്ലിയർ സ്കൈ ആണ്. ഇതാ നോക്ക്, ഈ സൈഡ് ഫുൾ ക്ലിയർ സ്കൈ ആണ്. പക്ഷേ ഹാഫ് ഓഫ് ദി സ്കൈ ക്ലൗഡ് സീലിംഗ് ആണ്. കണ്ടോ, സൂപ്പറാണ്. നമ്മളിത് എവിടെയാണ് വണ്ടി ഇട്ടിരിക്കുന്നത്? കണ്ടോ. ഏ ഇനിതാ അവിടെയൊക്കെ കുറച്ച് ഭാഗങ്ങളുണ്ട്. അവിടെയൊക്കെ ഇതാ ഓരോരുത്തരിങ്ങനെ ആൾക്കാരൊക്കെ വന്നിരുന്നിട്ട് എൻജോയ് ചെയ്യണം അവരുടെ ലീഷർ ടൈം. അപ്പോൾ അത് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു സ്ഥലത്തിൻ്റെ ഒരു രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്. കാരണം ഫാമിലിയൊക്കെ ആയിട്ട് വന്നിരുന്ന് സൂപ്പറായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. അതാണ്ടോ ഇവിടുത്തെ ഒരു വ്യൂ പറഞ്ഞു കഴിഞ്ഞാൽ അപാരമാണ്. കാരണം നമ്മളുടെ ഈ ഒരു മൊട്ട കുന്നിലിരുന്നിട്ട് ഇങ്ങനെ ആകാശം നോക്കിയിരിക്കുന്ന ഒരു ഫീലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ അത് വീട്ടിലിരുന്നാൽ കിട്ടില്ല. അത്രയ്ക്ക് രസമുള്ളൊരു സംഭവമാണിത്. കണ്ടോ, എത്ര നേരം നോക്കിയിരുന്നു കഴിഞ്ഞാൽ നമുക്ക് മതിയാവില്ല. ഓരോരോ ഡിസൈൻസാണ്. കണ്ടോ, കുറച്ച് പേരൊക്കെ ഇത് അവിടെ പോയി തുടങ്ങിയപ്പോൾ ലൈറ്റൊക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിനി ഇതാണ്ടോ അവിടെ കുറച്ചും കൂടിയും സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ കുറച്ച് റിഡ്ജ് പോലത്തെ സംഭവമൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ കൂടി നമുക്ക് നേരെ പോവാം. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട്. അപ്പോൾ അതാ നമ്മൾ നേരെ അങ്ങോട്ട് പോവാണ്. ഇതപ്പോൾ നമ്മൾ ജീപ്പും കാര്യങ്ങളൊക്കെ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താ ഏട്ടത് അവിടെ പിന്നിരുന്നിട്ട് ക്യാമറയും കാര്യങ്ങളൊക്കെ ഇതാ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഡ്രോൺ നമ്മൾ ഇറക്കിയിട്ടോ, ഡ്രോൺ ഇറക്കിയിട്ട് വണ്ടിയുടെ ഉള്ളിൽ സേഫ് ആയിട്ട് പൂട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ അങ്ങോട്ട് പോവാണ്. ഫ്രണ്ട്സ് നമ്മൾ നേരെ ഇത് അങ്ങോട്ട് പോവുകയാണ്. ലാസ്റ്റ് ഇത് അപ്പം അങ്ങോട്ട് പോയി കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അവിടേക്ക് പോയേക്കാം. അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിതാ ഈ ഭാഗത്ത്, അതായത് നമ്മുടെ മലയുടെ ഏറ്റവും ടോപ്പായിട്ടുള്ളൊരു ഭാഗത്താണ് നമ്മളിത് നിൽക്കുന്നത്. നമ്മൾ ഇവിടുന്ന് വേറൊരു സ്ഥലത്തേക്ക് സൈഡ് കയറി. ഓക്കെ, കണ്ടോ ഇവിടെയൊക്കെ ആക്കും ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളിത് അങ്ങോട്ട് കയറി. കണ്ടോ, വല്ലാത്തൊരു ഫീലിംഗ് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് ഫുള്ള് വ്യൂ ഒന്ന് കാണിച്ചു തരാം. ഇതാ കണ്ടോ. ഓ, നമുക്ക് സമയം കിട്ടിയാൽ അങ്ങോട്ടൊക്കെ ഒന്ന് പോയേക്ക് നോക്കാം. ഊഹൂ, കണ്ടോ സൂര്യനൊക്കെ താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ലൈറ്റൊക്കെ ഇപ്പോൾ തന്നെ പോവും. നമ്മുടെ വണ്ടി ഇതാ അവിടെ കിടക്കണു. തോ ദൂരെ കിടക്കുന്നുണ്ട്. കണ്ടോ, അപ്പോൾ ഈ ഒരു സ്ഥലമാണ് നമ്മളുടെ ഈ മലയുടെ മുകളിലത്തെ ഏറ്റവും ടോപ്പായിട്ടുള്ള സ്ഥലം. അപ്പോൾ നിങ്ങളിങ്ങോട്ട് വരുന്ന സമയത്ത് ഇങ്ങോട്ടും കൂടി ഒന്ന് ജസ്റ്റ് കയറി നോക്കുക. കയറാൻ പറ്റുന്ന ആൾക്കാരൊക്കെ നല്ലൊരു ഫീലിംഗ് ആണ്. അതേപോലെ തന്നെ വരുന്നവരോട് പ്രത്യേകം പറയാനുള്ളത് ഒരു ഈവനിങ് ടൈമിലൊക്കെ വരിക, അതാണ് ഏറ്റവും ബെറ്റർ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവനിങ് ടൈമാകുമ്പോൾ ഒരു നല്ല പീസായിട്ടുള്ള സമയമാണ്. വെയിലും വലിയ കാര്യമായിട്ട് ഉണ്ടാവില്ല. പിന്നെ ചില മോർണിങ്ങിലൊക്കെ ചിലപ്പോൾ വരുമ്പോൾ നല്ല സമയത്തൊക്കെ ക്ലൗഡ് നല്ല താഴെ വരാറുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കണ്ടില്ല, ഇൻസ്റ്റാഗ്രാമിലൊക്കെ ചില വീഡിയോസൊക്കെ കണ്ടിരുന്നു. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. കട്ട് ചെയ്യാനുള്ളവരെ വല്ല
അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിതാ മേലെന്ന് കാണിച്ചില്ലേ, മേലെന്ന് കാണിച്ചതിൻ്റെ ആ സൈഡിലേക്കാണ് നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാ ഇതുവഴിയാണ് അത് ഇറങ്ങണ സ്ഥലം. അപ്പോൾ ഇനി വരുന്ന സമയത്ത് ആരും കൺഫ്യൂഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ കണ്ടോ നമ്മളൊന്ന് ജസ്റ്റ് ഓടാൻ പോകണം. എന്ത്? ആ അപ്പോ എന്താ ഒരു പട്ടിയോടെ നിൽക്കണ്ടേ? ഏയ് ഓക്കെ, അവൻ പാവാട്ടോ, നമ്മൾ വിചാരിച്ചു പോകാം നല്ല പാവം പട്ടി കുട്ടിയാ. ഓക്കെ നമ്മളെന്നാ അവിടെയും കൂടിയും പോയിട്ട് നിർത്താം, അവിടെയും കൂടി ഒന്ന് എന്തായാലും പോയോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ വീഡിയോ. അപ്പോൾ നമ്മളെന്നാ നൈസിൽ കാര്യങ്ങൾ അവസാനിപ്പിക്കുകയാണ്. പിന്നെ ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ വരുമ്പോൾ എനിക്ക് പറയാനുള്ള പ്രത്യേകം എന്താ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളിവിടെ വന്ന സമയത്ത് ഇതാ ഇതാ അവിടെയും ആ നമ്മൾ ഇടയിൽ കൂടെ ഇറങ്ങി വന്നില്ലേ, അവിടെയൊക്കെ ധാരാളം പ്ലാസ്റ്റിക് കുപ്പിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, കുറേ പേരിട്ടുണ്ട്. ഇതാ നിങ്ങൾക്ക് അവിടെ നോക്കിക്കഴിഞ്ഞാലും കാണാം, അവിടെയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്താ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ദയവായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മുടെ പ്രകൃതിയാണ്. അതായത് നമ്മളുടെ പ്രകൃതി നമ്മളിത് അപ്പോൾ ഇതൊക്കെ ആസ്വദിക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞു, നമ്മൾ പോവും. അപ്പോൾ ഇനി വരുന്നവർക്കും കൂടി ഇത് ആസ്വദിക്കാനുള്ളൊരു അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മളിങ്ങനെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നേച്ചറിൻ്റെ ആ ലുക്കിനെയും കാര്യങ്ങളെയും നന്നായിട്ട് ബാധിക്കും. പിന്നെ അതേപോലെ നമ്മൾ പുറത്ത് പോവുകയാണെങ്കിലും ഇതുപോലെ പ്ലാസ്റ്റിക് കുപ്പും കാര്യങ്ങളൊന്നും പുറത്ത് വലിച്ചെറിയാതിരിക്കുക. അതൊക്കെ നമ്മൾ ബേസിക്സ് ആയിട്ട് പഠിച്ചു വരേണ്ട കാര്യങ്ങളാണ്, നമ്മുടെ കൾച്ചറിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ആ അതാ ഇനി ഞാൻ കാണിച്ചത്. അപ്പോൾ അവിടെ ഒരു ചേട്ടൻ നിൽക്കുന്നത് കാണണ്ടോ? നിങ്ങൾക്ക് അറിയില്ല, അവിടെ നിന്നിട്ടാണ് നമ്മൾ നേരത്തെ വീഡിയോ എടുത്ത് ഈ ഭാഗമൊക്കെ കാണിച്ചത്. കാരണം അത്രയും ഹൈറ്റിലുള്ളത് ഒരു ഭാഗമാണ്. അപ്പോൾ ഈ കാരണ കാര്യങ്ങളെല്ലാവരും ഒന്ന് ശ്രദ്ധയിൽപ്പെടുത്തുക. ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വീഡിയോ. അപ്പോൾ നമ്മളിവിടെ നിന്ന് നേരെ ഇനി തിരിച്ചു പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് അല്ലേ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ വ്യത്യസ്തമായ വീഡിയോകളായിട്ട് ഇനി നമ്മൾ വരുന്നതായിരിക്കും. പിന്നെ നമ്മളൊരു ചെറിയ ഓഫ് റോഡിങ് വീഡിയോ കൂടി പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള, അതായത് നമ്മൾ ഓഫ് റോഡിങ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ കാണിച്ച പോലെ ചെറിയ ചളി കൂടെ ഇട്ട് ഇതാക്കുന്നതൊന്നുമല്ല, നല്ലൊരു ഓഫ് റോഡിങ് തന്നെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നടക്കുക വെച്ചാൽ അത് വൈകാതെ തന്നെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതൊക്കെ കറക്റ്റായിട്ട് എല്ലാ ടൈമിലും കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ എന്തായാലും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് വേണ്ടി ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു ബ്യൂട്ടിഫുള്ളായ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും സൈനിങ് ഓഫ്.